നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആസാദിക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ സർഗ സംവാദം സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അത് ഈ മലയാളത്തിൽ വളരെ മാതൃകകളില്ലാത്ത ഒരു സാഹിത്യ പ്രവർത്തനമാണ്. അപ്പോഴും പിന്നീടും അതിന് സമാനമായിട്ടുള്ള സദൃശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റൊരു എഴുത്തുകാരനും സാധിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള കൃതികൾ ഈ 11 കൃതികളിൽ ഒതുങ്ങി ഒഴിച്ചിട്ടുള്ള ബാക്കി കൃതികൾ മുഴുവനും പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തിന്റെ അന്നൂർ സഞ്ജയൻ സ്മാരക ഹാളിൽ നടന്ന സർഗസംവാദം പരിപാടിയിൽ സഞ്ജയനും മലയാള സാഹിത്യവും എന്ന വിഷയത്തിൽ ഇ പി രാജഗോപാലൻ പ്രഭാഷണം നടത്തി. എൽ വി ഹരികുമാർ ആമുഖ പ്രഭാഷണം നടത്തി. കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സി വി വിനോദ് കുമാർ, പി എം കൃഷ്ണപ്രഭ മാസ്റ്റർ, സി കെ ഹരീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നോർത്ത് മലബാർ വോളി ലവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കാനായി യമുന തീരം റിസോർട്ടിൽ നടന്ന പരിപാടി നോർത്ത് മലബാർ വോളി ലവേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സണ്ണി വി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. മണ്ടങ്ങാളിയിലെ വോളിബോൾ മത്സരങ്ങൾ അങ്ങനെ തുടങ്ങിയതിന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ വോളിബോൾ മത്സരങ്ങളും, കാരണം വോളിബോളിനുള്ള ഒരു സവിശേഷത ഏത് താരവും ഏത് പ്രാദേശിക കളിയിലും വന്ന് കളിക്കുമെന്നുള്ളതാണ്. ഏത് ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ താരങ്ങളുടെ വരെ കളി നമ്മുടെ ഗ്രാമമുറ്റത്ത് കാണാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട് വോളിബോളിന്. പക്ഷെ ഇന്ന് ആ ഒരു നിറയെ വോളിബോൾ കളിച്ചു വന്നിരുന്നൊരു കാലത്തിൻ്റെ ആ ഒരു സൗന്ദര്യവും സൗഭാഗ്യവും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നത് പുതിയ കാലത്തെ സംഘാടകരും പഴയ കാലത്തുള്ളവരെ അതിന് മാക്സിമം കൊടുത്തിട്ടുള്ളവരാണ് സംഘാടകരും വോളിബോൾ താരങ്ങളും ആലോചിക്കേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഉത്തര മലബാറിലെ വോളിബോളിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയായ നോർത്ത് മലബാർ വോളി ലവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വോളിബോൾ കളിക്കാർ, പരിശീലകർ, റഫറിമാർ, മറ്റ് വോളിബോളിനെ സ്നേഹിക്കുന്നവരുടെയും വിപുലമായ സ്നേഹസംഗമം കാനായി യമുനാതീരം റിസോർട്ടിൽ വെച്ച് നടന്നു. ഡോക്ടർ സണ്ണി വി സക്രിയ ഉദ്ഘാടനം ചെയ്തു. എ വി വാമനകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് വോളിബോൾ രംഗത്ത് നാടിന് മികച്ച സംഭാവനകൾ നൽകിയ പ്രതിഭകളെ ആദരിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉപഹാര സമർപ്പണം നടത്തി. അദ്ദേഹത്തെ നമ്മുടെ അഭിമാനമായ ശ്രീ ടി ബാലചന്ദ്രൻ. നെക്സ്റ്റ് സണ്ണി ജോസഫ് ഇന്റർനാഷണൽ ലെവലിൽ കോച്ചായി ആദ്യം എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. സുനിൽ, പ്ലീസ് കം. അടുത്തായി ഒ കെ ചന്ദ്രൻ, കുഞ്ഞിക്കണ്ണൻ. വി പി സുമിത്രൻ, എം വി രാമകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശുശ്രൂഷ മരുന്നുകൾ കിട്ടാനില്ല. പ്രസവാനന്തര ഫണ്ടും ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നില്ല. ആരോഗ്യമന്ത്രിക്ക് പരാതി അയച്ചിട്ടും ഇതുവരെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിച്ചില്ല. ജില്ലാ ആശുപത്രി കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്ന പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശുശ്രൂഷ മരുന്നുകൾ കിട്ടാക്കനിയാകുന്നതായി പരാതി. താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രസവ ശുശ്രൂഷയ്ക്കായി എത്തുന്ന ഗർഭിണികളും ബന്ധുക്കളും മരുന്നിനും മറ്റ് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ടി വരുന്നതായാണ് വ്യാപക പരാതി ഉയരുന്നത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാർ എഴുതി നൽകുന്ന മരുന്ന് ആശുപത്രിയിൽ ലഭ്യമല്ല. മാസങ്ങളായി ഈ അവസ്ഥ തുടരുകയാണ്. മരുന്നുകൾക്ക് വേണ്ട ഫണ്ട് ലഭിക്കുന്നില്ല എന്നതാണ് മരുന്നുകളുടെ ലഭ്യതക്കുറവിന് കാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കൂടാതെ പ്രസവാനന്തരം കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന ധനസഹായവും നിർത്തലാക്കിയിട്ട് മാസങ്ങളായെന്നും പരാതിയുണ്ട്. പാവപ്പെട്ട ജനങ്ങൾ ഏറെ ഉപകാരപ്രദമാകുന്ന ഒന്നായിരുന്നു പ്രസവാനന്തരം ലഭിക്കുന്ന ഈ ഫണ്ട്. ഇപ്പോ മരുന്ന് കൊണ്ടുതരുന്ന കരാർ എടുത്ത ആളുകൾ വീണ്ടും കരാറെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് മറുപടി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയും പാവപ്പെട്ട ആളുകൾ കടന്നു വരുമ്പോൾ ആ വരുന്ന രോഗികളോട്, വരുന്ന പിന്നെ സ്ത്രീജനങ്ങളോട്
കരാറെടുക്കാൻ ആളില്ലാതെ കൊണ്ട് മരുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ലാഘവ ബുദ്ധിയോടെയാണ് അധികൃതർ ഇതിനെ നോക്കിക്കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 56 കോടി രൂപയുടെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നു, 120 കോടിയുടെ പ്രോജക്റ്റുകൾ ഇനിയും വരാനിരിക്കുന്നു. നമ്മൾ കെട്ടിടങ്ങൾ ഒരുപാട് ഒരുപാട് വരുമ്പോൾ അനുബന്ധ ഫെസിലിറ്റീസ് ഒരുക്കുന്നതിന് വേണ്ടി ഉത്തരവാദപ്പെട്ട ആളുകൾ തയ്യാറാവുന്നില്ല എന്നൊരു വളരെ പ്രതിഷേധകരമാണ്. ഇപ്പം ഏറ്റവും പിന്നെ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ മിന്നൽ പരിശോധന നടത്തിയെന്ന് പറയുന്ന വലിയ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നത്. മിന്നൽ പരിശോധന നടത്തുന്ന എന്തിനാണ്, ഇവിടെ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ മിന്നൽ പരിശോധന. പക്ഷേ മിന്നൽ പരിശോധന നടത്തിയിട്ട് പോലും ആശുപത്രിയുടെ നിലസ്ഥിതി വളരെ പരിതാപകരമായി ദിവസേന മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരുപാട് അഴിമതിയുടെ നിയമനങ്ങളിൽ നടക്കുന്ന അഴിമതി, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പൈനൂർ താലൂക്ക് ആശുപത്രിക്കകത്ത് വളരെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതുണ്ട്. സംസ്ഥാനത്തെ തന്നെ മികച്ച താലൂക്ക് ആശുപത്രികളിൽ ഒന്നാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി. കോടികൾ മുടക്കി അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുമ്പോൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അടിയന്തിരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പുരോഗമന കലാസാഹിത്യ സംഘം പെരളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാനവ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഡോക്ടർ ജിനേഷ് കുമാരരമം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം പെരളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് മാനവ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കൂട്ടായ്മയുടെ ഭാഗമായി സംസ്കാരത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ കുഴിമൽ രക്തസാക്ഷി മന്ദിരത്തിൽ വെച്ച് പ്രഭാഷണം സംഘടിപ്പിച്ചു. ജിനേഷ് കുമാർ രമം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കൃഷി പ്രധാനപ്പെട്ടതായി വന്നു. അതോടുകൂടി ഭൂമി എന്നത് സമ്പത്തിന്റെ കേന്ദ്രമായി മാറി. അതുകൊണ്ട് ഒരാൾ എത്രമാത്രം ഭൂമി ഉണ്ടോ അയാൾ അത്രയും സമ്പന്നനായിരുന്നു. അങ്ങനെയുള്ള ഒരു ജന്മിത്വം അത് കടന്നിട്ടാണ് അവരുടെ എത്തിയത്. പി പി ചന്ദ്രൻ അധ്യക്ഷനായി കെ ഗോപാലകൃഷ്ണൻ, വൈക്കത്ത് നാരായൺ മാസ്റ്റർ, സി ബാലകൃഷ്ണൻ, സി മനോജ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കെ എസ് ടി എ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഡിസംബർ 28-29 തീയതികളിൽ കാലിക്കടവ് സി കൃഷ്ണൻ നായർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേരും. തദ്ദേശ സ്വയംഭരണ മന്ത്രി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കെ എസ് ടി എ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഡിസംബർ 28-29 തീയതികളിൽ കാലിക്കടവിൽ നടക്കും. ജില്ലാ പ്രസിഡന്റ് എ ആർ വിജയകുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനാകും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രാഘവൻ പ്രഭാഷണം നടത്തും. വൈകിട്ട് 4 മണിക്ക് പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യും. ബുധനാഴ്ച പകൽ 11:30 സാംസ്കാരിക സമ്മേളനത്തിൽ റഫീഖ് ഇബ്രാഹിം പ്രഭാഷണം നടത്തും. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ ബേക്കൽ, നീലേശ്വരം, ചെറുവത്തൂർ എന്നിവിടങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിച്ചു. നവകേരള സൃഷ്ടി ായി അണിചേരും, മതനിരപേക്ഷ ജനകീയ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തൂ എന്ന മുദ്രാവാക്യവുമായി ഫെബ്രുവരി 10 മുതൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനത്തിന് 7 ഉപജില്ലകളിൽ നിന്നായി 213 പ്രതിനിധികൾ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി പതാകജാഥ തിങ്കളാഴ്ച വൈകിട്ട് 3 കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കും. വൈകിട്ട് 5 മണിക്ക് സമ്മേളന നഗരിയിൽ സംഘാടക സമിതി ചെയർമാൻ ഇ കുഞ്ഞിരാമൻ പതാക ഉയർത്തും. മാധ്യമ സമ്മേളനത്തിൽ ചെയർമാൻ ഇ കുഞ്ഞിരാമൻ, ജില്ലാ സെക്രട്ടറി പി ദിലീപ് കുമാർ, എ ആർ വിജയകുമാർ, പി മാധവൻ, എം എ ചന്ദ്രാംഗതൻ, കെ വത്സല, എ വി അനിത എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സി വി കുഞ്ഞിരാമൻ രചിച്ച 2-ാമത്തെ നോവൽ അഗ്നിശലഭങ്ങൾ പ്രകാശനം ചെയ്തു. പഴയങ്ങാടി ചെങ്ങൽ എ കെ ജി ഗ്രന്ഥാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. കേരളം കേവലം ഒരു പുസ്തകം സൂക്ഷിക്കുന്ന ഒരു ഗ്രന്ഥാലയം മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ ഒരു അനൌദ്യോഗിക സർവകലാശാലയാണ്. ഇപ്പോ എ കെ ജി സ്മാരക ഗ്രന്ഥാലയം എന്റെ വായനശാല എന്ന് പറയുന്ന ഈ വായനശാല പുസ്തക പ്രകാശനത്തിലേക്ക് കടക്കാനാവുന്ന തരത്തിലേക്ക് ഉയരുമ്പോൾ എനിക്ക് ഉറപ്പായിട്ട് പറയാനാവും, അവിടെ പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറയെ എത്രയോ കാലമായിട്ട് വളർത്തിയെടുക്കാനും മുന്നോട്ടേക്ക് നയിക്കാനും സാധിച്ചിട്ടുണ്ടാവും. അവരെല്ലാം തന്നെ സി വി കുഞ്ഞിരാമനെ പോലെ നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും സ്വന്തം ജീവിതവുമായിട്ട് അതിനെ കൂട്ടിയിണക്കി ഉൾച്ചേർത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്തതെന്ന് നമുക്ക് ഉന്നതനായ ഒരു ബുദ്ധിജീവിയാണ് ലഭിക്കുന്നത്.
കേരളത്തിലെ ഗ്രന്ഥശാലകൾ കേവലം പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന ഗ്രന്ഥാലയം മാത്രമല്ല യഥാർത്ഥത്തിൽ അനൌദ്യോഗിക സർവകലാശാലകൾ തന്നെയാണ്. പുസ്തക പ്രസാധന രംഗത്തേക്ക് കടക്കുമ്പോൾ പുസ്തകം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന പുതുതലമുറയെ ഒരുക്കിയെടുക്കാൻ സാധിക്കുമെന്നും മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സി വി കുഞ്ഞിരാമൻ രചിച്ച രണ്ടാമത്തെ നോവൽ അഗ്നിശലഭങ്ങൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. പി കെ ശ്രീമതി, ടി വി രാജേഷ്, കരിവള്ളൂർ മുരളി, ഒ വി നാരായണൻ, പി പി ദാമോദരൻ, സി വി കുഞ്ഞിരാമൻ, കെ പി മനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ക്രിസ്മസ് കാലത്താണ് കേക്ക് വിപണി സജീവമാകുന്നതെങ്കിലും പുതുവർഷ പിറവി വരെ കേക്ക് വിപണിയിൽ ആഘോഷം തന്നെയാണ്. കാണാം ന്യൂ കമല ബേക്കറി ക്രിസ്മസ് മധുരം. ക്രിസ്മസ് ന്യൂഇയർ ഓർമ്മകളിൽ നക്ഷത്ര വിളക്കുകൾക്കും സാന്താക്ലോസിനുമൊപ്പം ആദ്യം കടന്നുവരിക കേക്കുകൾ തന്നെയായിരിക്കും. ഡിസംബർ ജനുവരി മാസങ്ങളിലെ തണുപ്പിൽ തീൻമേശയിലെത്തുന്ന കേക്കുകൾക്ക് എന്നും എപ്പോഴും മടുക്കാത്ത രുചിയുമാണ്. പയ്യന്നൂരുകാർക്ക് കേക്കുകളോടുള്ള പ്രിയം കാരണം അവരെ എന്നും കൊണ്ടെത്തിക്കുന്നത് കമല ബേക്കറിയിലേക്ക് തന്നെയാണ്. ഇപ്പോൾ പുതുതായി പെരുമ്പയിൽ ന്യൂ കമല ബേക്കറിയും വൈവിധ്യങ്ങളായ കേക്കുകളുമായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. മഞ്ഞുപോലെ മനോഹരമായതും മധുരമേറിയതും രുചി വൈവിധ്യങ്ങളുമുള്ള പലവിധ കേക്കുകൾ ന്യൂ കമല ബേക്കറിയിൽ ലഭ്യമാണ്. കേക്കുകളുടെ പയ്യന്നൂർ രുചി എന്നത് കമല ബേക്കറി തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല വായനാ മത്സരത്തിന് തുടക്കമായി. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല വായനാ മത്സരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കെ ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വി പി സുകുമാരൻ, ടി വി നാരായണൻ മാസ്റ്റർ, കെ ജി വത്സലകുമാരി, കെ വി പത്മനാഭൻ, വി വി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. യു പി വനിതാ വിഭാഗങ്ങളിൽ നിന്നുമായി 30 വീതം പേരാണ് മത്സരിക്കുന്നത്. ഡിസംബർ 11 നടന്ന ഗ്രന്ഥശാല തല മത്സരത്തിലും 19 നടന്ന മേഖലാതല വിഭാഗത്തിലെ മത്സരത്തിനും ശേഷമാണ് ജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ പറഞ്ഞു. കണ്ണൂർ ജില്ലാതലത്തിൽ ഉള്ള ഈ വായനാ മത്സരം ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥശാല സംഘം ഏറ്റെടുത്ത് നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്ന് ഒന്നാണ് വായനാ മത്സരം. ഇന്ന് മത്സരം നടത്തിയതിന് ശേഷം ജില്ലാതലത്തിൽ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിക്കുന്ന 1, 2, 3 സ്ഥാനക്കാർക്കാണ് അങ്ങനെയാണ് വിജയികളെ പ്രഖ്യാപിക്കുന്നത്. ഇത്തരത്തിൽ ജില്ലയിലെ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അന്തരിച്ച കോൺഗ്രസ് നേതാവും തൃക്കാക്കര എം എൽ എയുമായിരുന്ന പി ടി തോമസിന്റെ ഡോട്ട് ചിത്രം ശ്രദ്ധേയമാകുന്നു. തൃക്കരിപ്പൂർ ഇളുമ്പച്ചി സ്വദേശി പി കെ പ്രകാശനാണ് ചിത്രമൊരുക്കിയത്. ഡോട്ട് ചിത്രരചന കൊണ്ട് ശ്രദ്ധ നേടുകയാണ് തൃക്കരിപ്പൂർ ഇളമ്പച്ചി സ്വദേശി പി കെ പ്രകാശൻ. ചിത്രകലാ മേഖലയിൽ വേറിട്ടു നിൽക്കുന്ന ഒന്നാണ് ഡോട്ട് ചിത്രകല. അതുകൊണ്ടുതന്നെ പ്രകാശൻ നിർമ്മിച്ചെടുത്ത ഡോട്ട് ചിത്രങ്ങൾ ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുക തന്നെ ചെയ്യും. അടുത്തിടെ അന്തരിച്ച കോൺഗ്രസ് നേതാവും തൃക്കാക്കര എം എൽ എയുമായ പി ടി തോമസിന്റെ ചിത്രമാണ് ഏറ്റവും പുതുതായി പ്രകാശൻ രചിച്ചെടുത്ത ഡോട്ട് ചിത്രം. 5 മണിക്കൂർ കൊണ്ടാണ് ഈ കലാകാരൻ പി ടിയുടെ ജീവൻ തുടിക്കുന്ന ചിത്രം കുത്തുകൾ ഉപയോഗിച്ച് മെനഞ്ഞെടുത്തത്. ഇതുകൂടാതെ അന്തരിച്ച സൈനിക മേധാവി വിപിൻ റാവത്ത്, കലാഭവൻ മണി തുടങ്ങിയവരുടെ ഡോട്ട് ചിത്രങ്ങളും പ്രകാശന്റെ കരവിരുതിൽ പിറവിയെടുത്തിട്ടുണ്ട്. തൃക്കരിപ്പൂർ ഇളമ്പച്ചി സ്വദേശിയായ പ്രകാശൻ കുഞ്ഞിമംഗലം നാരായണൻ മാസ്റ്ററുടെ ശിക്ഷണത്തിലാണ് ചിത്രകല അഭ്യസിച്ചത്. സ്കൂൾ യുവജനോത്സവങ്ങളിൽ സംസ്ഥാന തലത്തിൽ അംഗീകാരവും പ്രകാശൻ നേടിയിട്ടുണ്ട്. ഇനിയും ഈ മേഖലയിൽ കൂടുതൽ സജീവമാകാനാണ് പ്രകാശന്റെ തീരുമാനം. ഇത് ഞാൻ ചെയ്തത് ഒരു 5 മണിക്കൂർ എടുത്തിട്ടാണ് ചെയ്തത്. സാധാരണ പേന ഉപയോഗിച്ചാണ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ പണി ചെയ്യുന്ന സമയത്ത്, ഒഴിവ് കിട്ടുന്ന സമയത്ത് ചെയ്തതാണ്. ഇതുപോലെ ഞാൻ കുറേ ചിത്രങ്ങളും ശില്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ നല്ല നല്ല ചിത്രങ്ങളും ശില്പങ്ങളും ചെയ്യാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. റൈസ് ആൻഡ് ഫ്ലോർ മിൽ ഓണേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു.
പത്ത് കോടി മനുഷ്യർക്ക് അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. ചിലപ്പോൾ അതായിരിക്കില്ല, അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആ ദുരിതമനുഭവിക്കുകയാണ്. നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ് അസറാ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിൽ വലിയ തോതിൽ പ്രതിസന്ധിയും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളോട് രമേശം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇനി നമ്മൾ ആരും വിചാരിച്ച ഇല്ലാതാക്കാൻ കഴിയുന്നതല്ല. കാരണം ആധുനിക ലോകത്ത് പുതിയ പുതിയ സംവിധാനങ്ങൾ ഓരോന്നായിട്ട് കടന്നു വരും. ഏരിയ പ്രസിഡന്റ് ടി വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ടി ശ്രീജിത്ത് പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. റൈസ് ആൻഡ് ഫ്ലോർ മിൽ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം ബാബുരാജ്, എം കെ തയ്യിൽ, പി വിജയൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഏഴോം ഗാർഡിയൻ ഏഞ്ചൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. ഏഴോത്ത് നടന്ന പരിപാടി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മഹമ്മൂദ് വാടിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഞാൻ താമസിക്കുന്നത്, അപ്പൊ ഞാൻ ജനിച്ചു വളർന്ന വീട് ആ ഭാഗത്താണ്. ഇലക്ട്രിസിറ്റി ഇല്ല. 1963 ശരിക്കും വാടിക്കൽ പ്രദേശത്ത് ഈ വൈദ്യുതി വരുന്നത്. അപ്പൊ അന്ന് ആദ്യം കണക്ഷൻ ലഭിച്ച വീടുകളൊരു വീടായിരുന്നു എൻ്റെത്. അന്നത്തെ കൺസ്യൂമർ നമ്പർ 24 വീട്. ഞാൻ ഓർക്കുന്നത് അവിടെ ഒരു ദിവസം രാത്രി എൽട്രി ഫയൊക്കെ ചെയ്ത് കണക്ഷൻ കിട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ കറണ്ട് പോയി. അപ്പൊ അന്നിത് പിന്നെ ഫീസ് എങ്ങനെയാണ്, ഫീസ് എങ്ങനെയാണ് ഇത് ഷോർട്ടായെന്ന് കണ്ടുപിടിക്കാനോ ഇതെന്താണെന്നും അറിയുന്ന ആളുകളില്ല. അന്ന് ഈ മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന ആളാണ് വന്നിട്ട് കട്ടോടക്കുന്ന ഫീസ് എടുത്ത് ആ ഫീസ് കിട്ടിയത്. അദ്ദേഹം ചെന്നൈയിലാണ്. അപ്പൊ അദ്ദേഹം അപ്പുറം ഉണ്ട്. ഏഴം ഗാർഡിയൻ ഏഞ്ചൽസ് അന്തേവാസികൾക്കൊപ്പം താവം ഈഗിൾ ആർട്സ് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ജീവകാരുണ്യ രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ ഗാർഡിയൻ ഏഞ്ചൽസ് സ്ഥാപകൻ റഷീദ് സഖാഫിയെ ഉപഹാരം നൽകി ആദരിച്ചു. സന്തോഷ് പി പി അധ്യക്ഷത വഹിച്ചു. മിഥുല ജമാനി, പി കെ വിശ്വനാഥൻ, സതീഷ് കടാങ്കോട്, പ്രതിഷ രാജേഷ്, ജഗന്നാഥൻ പി ഐ, രമാഭാർഗവൻ, പി എം ദേവരാജൻ, സതീഷ് വെങ്ങര, എം ടി നാസർ, കെ വി ലതീഷ്, നികേഷ് താവം തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രൊഫസർ മേക്കാട്ട് കേശവ പട്ടേരിക്ക് ശിഷ്യന്മാരുടെയും സഹപ്രവർത്തകരുടെയും വന്ദനം. കേശവ പട്ടേരിയുടെ ചില ഗവേഷണാത്മക പ്രബന്ധങ്ങൾ എന്ന പുസ്തകം കെ സി വേണുഗോപാൽ എം പി പ്രകാശനം ചെയ്തു. കാങ്കുൾ കരിങ്കുഴി ശാന്തിഭവൻ അങ്കണത്തിൽ വച്ചാണ് ഗുരുവന്ദനവും പുസ്തക പ്രകാശനവും നടന്നത്. ചടങ്ങിനെത്തിയ കെ സി വേണുഗോപാലൻ എം എൽ എയെ ഷാൾ അണിയിച്ച് പ്രൊഫസർ കേശവ പട്ടേരി സ്വീകരിച്ചു. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് കെ സി വേണുഗോപാലൻ എം പി പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷിന് നൽകിക്കൊണ്ട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിരചിതമായ മൃച്ഛകടികം എന്ന പുസ്തകം പുതിയ കാലത്തും പ്രസക്തമായിരിക്കുന്നതുപോലെ കൃതികൾക്ക് കലാതീത സ്വഭാവം ഉണ്ടാകുമ്പോഴാണ് അവ ക്ലാസിക്കുകളാകുന്നതെന്ന് പുസ്തക പ്രകാശനം നിർവഹിച്ചുകൊണ്ട് കെ സി വേണുഗോപാലൻ എം പി പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് മൃച്ഛകടികം പഠിപ്പിച്ചത് പട്ടേരി മാഷായിരുന്നു. 2500 മുന്നുണ്ടായ ഒരു സംസ്കൃത നാടകം, രാജാക്കന്മാർ സാഹിത്യത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു കാലം. അപ്പൊ രാജഭരണത്തെ കുറിച്ച് പുകഴ്ത്താൻ മാത്രം വിധിക്കപ്പെട്ട സാഹിത്യകാരന്മാർ നിറഞ്ഞാടിയ ഒരു കാലം ആ കാലം. 2500 മുമ്പ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ, ജനാധിപത്യം ഒന്നും ഇല്ലാത്തൊരു കാലം. അപ്പൊ ആ കാലത്തെ സത്യത്തിൽ തീർത്തും വ്യത്യസ്തമായി രാജാവിന്റെ ദുഷ്ചേതികൾക്കെതിരായിട്ട് ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് മൃച്ഛകടികം. അന്ന് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു, അത് പിന്നീട് മാഷ് തർജ്ജമ ചെയ്ത് മലയാളത്തിലേക്ക് മാഷ് തന്നെ തർജ്ജമ ചെയ്ത് കൊണ്ടുവന്നു. പ്രൊഫസർ മേക്കാട്ട് കേശവ പട്ടേരിയുടെ ചില ഗവേഷണാത്മക പ്രബന്ധങ്ങൾ എന്ന പുസ്തകം ഭാഷാശാസ്ത്രപരമായും ഉള്ളടക്കത്തിലും ഏറെ മികച്ചു നിൽക്കുന്ന ഒന്നാണെന്ന് പ്രൊഫസർ കെ പി നരേന്ദ്രൻ നടത്തിയ പുസ്തക പരിചയം വെളിപ്പെടുത്തുന്നു. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, ഭരതൻ ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.
പയ്യന്നൂർ ജേസീസ് 2022 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കണ്ടോത്ത് ശ്രീ കുറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നു. ടി ഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും എല്ലാം രൂപപ്പെടുമ്പോൾ നാടിന് വെളിച്ചമാകുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ട് ജേസീസിന് മാറാൻ കഴിയും. അതിന് പയ്യന്നൂർ മാതൃകയാവണം. അതിന് പുതിയ നേതൃത്വം നിലയ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് രാജീവനെ ഇപ്പോൾ വല്ലാതെ പരിചയപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു. കാരണം ഇയാൾ ഇത്രയും ഒരു വലിയ ഭാരവും ഏറ്റെടുത്ത് ഒരാൾക്കും ഒന്നും വിട്ടുകൊടുക്കാതെ നടക്കുന്ന ഒരാളാണ് കേട്ടവർക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ പല വഴികളിൽ വന്നു ചേരുന്ന ചില കാര്യങ്ങൾ, ചിലത് പയ്യന്നൂർ വേണം എന്ന് ആലോചിച്ച് ഞങ്ങളൊക്കെ മുൻകൈ എടുത്ത് ഏറ്റെടുത്ത് വന്നിട്ടുള്ളൊരു കാര്യമാണ്. വിനയ പ്രഭു പ്രസിഡന്റായും മുഹമ്മദ് ജബ്രൂദ് സെക്രട്ടറിയായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജേസീസ് സോൺ 19 മേഖലാ പ്രസിഡന്റ് സമീർ കെട്ടി, മേഖലാ വൈസ് പ്രസിഡന്റ് ജിതിൻ കെ കെ, മുൻ മേഖലാ പ്രസിഡന്റ് സതീഷ് കെ കെ, മുൻ പ്രസിഡന്റ് ശ്രീജേഷ് പി വി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ വച്ച് ജെസിഐ പ്രസ്ഥാനത്തിലേക്ക് പുതുതായി അംഗങ്ങളായി നിരവധി പേർ സത്യപ്രതിജ്ഞ ചെയ്തു. പയ്യന്നൂർ ജെസിസിന്റെ 51 വർഷ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ് വിനയ പ്രഭു വരുന്ന ഒരു വർഷത്തെ വിവിധ പരിപാടികൾ പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ 1985 SSLC ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ സൌഹൃദ സംഗമം കനവ് 2021 സംഘടിപ്പിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇരിക്കുന്ന പല മുഖങ്ങളും എനിക്ക് പരിചയമുള്ളതാണ്. വലത്തെ ഭാഗത്തിരിക്കുന്ന മിക്കവാറും ആളുകളെ എനിക്ക് അറിയാം. വടത്തെ ഭാഗത്തിരിക്കുന്ന കുറെ ആളുകളെയും എനിക്കറിയാം. സ്കൂളിൽ ഞാൻ ഈ ടൗണിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ കൂട്ടായ്മ ഇവിടെ 5 തിരിയിട്ട വിളക്ക് പ്രകാശിപ്പിച്ചുകൊണ്ട് ടീച്ചർ അതിൻ്റെ ആരംഭം കുറിച്ചു. പ്രകാശം പരത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കൂട്ടായ്മ. എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിൽ നന്മ ചൊരിയാൻ, സഹോദര സ്നേഹം കാണിക്കാൻ, സാരിറ്റി പ്രവർത്തനങ്ങൾ പങ്കെടുക്കാൻ, നമ്മുടെ സർഗഭാവനകൾ വിരിയിക്കാൻ. ചടങ്ങിൽ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു. വി വി ഭാസ്കരൻ, പി ദാമോദരൻ മാസ്റ്റർ, സി ബി ഗീത ടീച്ചർ, പ്രേമ സുരേഷ്, എം രാധാകൃഷ്ണൻ മാസ്റ്റർ, ലീലാമ ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗുരുവന്ദനം, SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം തുടങ്ങിയവ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പുലാത്ര. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.